എൻ്റെ പേര് അമലു. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ MCA ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. 4 മാസം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ലിഫ്റ്റിൽ വെച്ചിട്ട്. അതായത് ഞങ്ങൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ പെട്ടെന്ന് കറണ്ട് പോവുകയും പിന്നെ ലിഫ്റ്റിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ലിഫ്റ്റ് പെട്ടെന്ന് വന്ന് അടഞ്ഞു. അങ്ങനെ എനിക്ക് തലയ്ക്ക് നെറ്റിക്ക് മാരകമായ പരിക്കേറ്റു. ആ സമയം തന്നെ ഞാൻ അൺകോൺഷ്യസ് ആയി പോവുകയും പിന്നീട് ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി അതിൻ്റെ ലിഫ്റ്റിൻ്റെ പില്ലർ വന്ന് എൻ്റെ കഴുത്തിൻ്റെ പുറകിലും വന്നടിച്ചു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഒരു 2 ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. എന്നെ ഹോസ്റ്റലിൽ നിന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അപ്പത്തേനും എൻ്റെ ബ്ലഡ് ഫുള്ള് പോയിരുന്നു. എല്ലാവരും പറഞ്ഞു ഈ കുട്ടി ഇനി ജീവിക്കില്ല എന്ന് തന്നെ പറഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. കാരണം അത്രയ്ക്ക് ഒന്നും ഒരു ശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ 2 ദിവസം വെന്റിലേറ്ററിലും 8 ദിവസത്തോളം ഞാൻ ICU ആയിരുന്നു. പിന്നെ ഒരുപാട് പേർ എനിക്ക് വേണ്ടി അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം അവർ 97% ഞാൻ മരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. 3% മാത്രമായിരുന്നു എൻ്റെ റിക്കവറി ചാൻസ്. എനിക്ക് 2ാം ദിവസം വൈകുന്നേരമാണ് എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഇവിടെ ആരാധനയിലും അതുപോലെ മറ്റ് പല പള്ളികളിലും എനിക്കറിയാവുന്നവരും എന്നെ അറിയാത്തവരുമായ ആളുകൾ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രം എനിക്കൊരു എൻ്റെ ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, മോളെ നീ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞങ്ങൾക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നിനക്ക് ഇതുപോലെ തിരിച്ചു പോകാൻ പറ്റുന്നു. ദൈവം നിന്നെ ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ പിന്നീട് ഞാൻ ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞിരുന്നു ഈ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്, കാഴ്ച ചിലപ്പം നഷ്ടപ്പെട്ടു പോവാം, അതുപോലെ ബ്രെയിനോ സ്പൈനൽ കോഡിനോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് വന്ന സമയത്തും വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ടേ ഒരു ഫുള്ളായിട്ടുള്ള റിക്കവറി പ്രതീക്ഷിക്കാവൂ. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്തും എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു, അതുപോലെ ഒന്നും പറ്റില്ല. എനിക്ക് എല്ലാത്തിനും പരസഹായം ആവശ്യമാണ്. ഒന്ന് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ പോലും എനിക്ക് പരസഹായം ആവശ്യമായിരുന്നു. അപ്പം ആ സമയം അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം പെട്ടെന്നൊരു തകർച്ച നേരിട്ട സമയമായിരുന്നത്. ഇനിയിപ്പം കോളേജിൽ പോകാൻ പറ്റില്ല, പഠിത്തം അവിടെ വെച്ച് നിന്നുപോയി, അങ്ങനെ എല്ലാം കൊണ്ടും നടക്കാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ 1.5 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ നടക്കാൻ തുടങ്ങി. അതുപോലെ ഞാൻ കോളേജിലേക്ക് തിരിച്ചു വന്നു. കോളേജിലേക്ക് തിരിച്ചു വന്ന സമയത്തും എല്ലാവരും പറഞ്ഞു പോകണ്ട. പക്ഷേ ദൈവം എനിക്ക് പ്രത്യേകമായിട്ടൊരു ശക്തി തന്നു. കാരണം പോകാനും പരീക്ഷ എഴുതാനും എല്ലാം ഇവിടെ വന്നപ്പോഴാണേലും എല്ലാം 2 മാസത്തോളം എൻ്റെ ഫുൾ ക്ലാസ്സും നഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കണമായിരുന്നു 1.5 മാസത്തിനുള്ളിൽ തന്നെ. ചുരുക്കി പറയാമോ? പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് എനിക്ക് എക്സാം പാസ്സാവാനും പറ്റി. അതുപോലെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി. ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെയും, മകളുടെ അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ അപ്പോൾ തന്നെ ഈ മകളുടെ കൂട്ടുകാർ ഇവിടെ വന്ന് പറഞ്ഞു 97% മരണമായിരിക്കും സംഭവിക്കുക എന്ന്. ഇവിടെ അപ്പോൾ തന്നെ നടന്ന ബലിയിലും അതുപോലെ മറ്റ് ശുശ്രൂഷകളിലും ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ മകൾക്ക് ഈ ഷോ കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഒരിക്കൽ കൂടെ നമുക്ക് ശക്തമായിട്ട് കരങ്ങളടിച്ച് നന്ദി പറയാം. സുഖേ, നന്ദി, ഹല്ലേലൂയ. എൻ്റെ പേര് നാൻസി. ഇതെൻ്റെ ഭർത്താവ് ജിബിൻ. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ജെസ. ഇവള് 3 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ 3 മാസത്തെ ND സ്കാനിങ്ങിൽ കുട്ടിയുടെ ബ്രെയിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് അല്ല എന്നവർ പറഞ്ഞു.
ഞങ്ങൾ പിന്നീട് ഞങ്ങളെ കുറച്ചുകൂടെ മികച്ച ഉപകരണങ്ങളുള്ള മികച്ച ഡോക്ടേഴ്സുള്ള ബാംഗ്ലൂർ ഫീറ്റൽ മെഡിക്കൽ സെൻ്ററിൽ റെഫർ ചെയ്തു. ബെറ്റർ അഡ്വൈസിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് ഞങ്ങളപ്പം ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ് ശനിയാഴ്ചയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ബി എഫ് എം സിയിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയത് ഒരു ബുധനാഴ്ചയാണ്. ഞങ്ങൾ തിങ്കളാഴ്ച ദിവസം മറ്റൊരു സ്കാനിങ് സെൻ്ററിൽ പോയി ഇതേ സ്കാനിങ് റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അതേ ആ ഡോക്ടറും ഇതേ തന്നെ അഭിപ്രായമായിരുന്നു. പിന്നീട് ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്ന് ബിനീഷച്ചനെ കണ്ടു. അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു ദൈവം നിങ്ങൾക്ക് തന്ന കുട്ടിയാണ്, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദൈവം അതിനെ നിങ്ങളുടെ കൈകളിൽ തരും, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിയുമെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള ലെബിസിയോണ ഫാമിലി മിഷൻ്റെ പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളന്ന് രാവിലെ ഇവിടെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു, ഉച്ച കഴിഞ്ഞുള്ള പ്രെയർ മീറ്റിങ്ങിലും തുടർന്നുള്ള ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛന് ദർശനം കിട്ടി, ഈശോ എൻ്റെ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തിയതായിട്ട് ദർശനം കിട്ടി എന്ന് പറഞ്ഞു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത്. ഞങ്ങൾ 6 ദിവസവും കണ്ണീരോടെയാണ് പ്രാർത്ഥിച്ചത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബാംഗ്ലൂർ ഫീറ്റ മെഡിക്കൽ സെൻ്ററിൽ ചേർന്നു. അവിടുത്തെ മോസ്റ്റ് സീനിയേഴ്സ് ഡോക്ടേഴ്സ് രണ്ടുപേരും അവൈലബിളായിരുന്നു. രണ്ടുപേരും കുഞ്ഞിനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത ശേഷം അവർക്ക് യാതൊരു കുഴപ്പവും കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞത് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവർക്കൊരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളിത് വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് മനുമോൾ തോമസ്. ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എം സി എ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങളുടെ കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് നടക്കുകയായിരുന്നു. ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് പ്ലേസ്മെൻ്റ് ഒന്നും ശരിയാവുന്നില്ല. എല്ലാ ഇൻ്റർവ്യൂവിനും അവസാനം വരെ 4ഉം 5ഉം റൗണ്ടും കഴിഞ്ഞ് അവസാന റൗണ്ടിൽ ഞാൻ റിജക്റ്റായി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ കഴിഞ്ഞ 18 ഒക്ടോബർ പന്ത്രണ്ടാമത്തെ ഒരു കമ്പനി ഞങ്ങൾക്ക് കോളേജ് വരുന്നു. അന്ന് രാവിലെ ഞാൻ ഈ നിത്യാരാധന ചാപ്പലിൽ വന്ന് എനിക്കറിയാവുന്ന തരത്തിൽ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പ്രാർത്ഥിച്ചു. ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ അന്നും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി. അങ്ങനെ ഞാൻ ഒരുപാട് നിരാശയിലായിരുന്നു. വീട്ടുകാർ പറഞ്ഞു ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കമ്പനി വന്നിട്ടില്ല, നിനക്ക് സമയമാകുമ്പോൾ ദൈവം നിനക്ക് തരും. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ദിവ്യകാരണത്തിന് മുമ്പ് ഒരുപാട് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. 13 ഒക്ടോബർ 20 ഞങ്ങൾക്ക് വീണ്ടും ഒരു കമ്പനി വന്നു. ആ കമ്പനിക്ക് രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ഞാൻ പറഞ്ഞു ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി താ, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി കിട്ടുവാണെങ്കിൽ ഞാനൊരു ധ്യാനത്തിന് പൊക്കോളാം, ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ധ്യാനത്തിൽ പങ്കെടുത്തോളാം, സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പോയി. അന്നത്തെ കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡായി. നാളെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നു. താങ്ക് യു. ദൈവത്തിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിജി. ഞാൻ കർണാടകത്തിലെ ചിക്ക്പ്ലാവരത്ത് നിന്ന് വരുന്നു. എനിക്ക് 15 വർഷമായി ശരീരവേദനയുണ്ടായിരുന്നു. അത് ഈശോ സൗഖ്യമാക്കി. അതുപോലെ തന്നെ 5 വർഷമായി തൈറോയിഡും അലർജിയും ഉണ്ടായിരുന്നു. അതും ഈശോ എനിക്ക് സൗഖ്യമാക്കി തന്നു. എനിക്ക് എൻ്റെ മകളുടെ അലർജി രോഗവും ഇനിയൊരു മകളുടെ നടുവിൻ്റെയും കഴുത്തിൻ്റെയും വേദനയും ഈശോ സൗഖ്യമാക്കി. പിന്നെ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് സൗദിയിൽ ജോലിയായിരുന്നു. റിസൈൻ ചെയ്തതിന് ശേഷവും 1 മാസം കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. പേപ്പേഴ്സൊന്നും ശരിയായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞേക്കാമെന്നതിൻ്റെ ഫലമായി 3 ദിവസം കൊണ്ട് എല്ലാം ശരിയായി, നാട്ടിലേക്ക് വരാൻ സാധിച്ചു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.